ഇഷ്കിൻ നിലാവ്, രചന അജ്വ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ, നിർമ്മാണം PNR ക്രിയേഷൻസ്. അവൾ മുറിയിലെത്തി ഷാള് മാറ്റി തോർത്തെടുക്കുമ്പോഴാണ് അവളെ ചുറ്റി വരിഞ്ഞുകൊണ്ട് ഷാൻ അവളുടെ പിൻകഴുത്തിൽ ചുണ്ടുകൾ പതിപ്പിച്ചത്. അവിടെ ഏറ്റ ചൂട് കാരണം അവളൊന്ന് ഉയർന്നു പൊങ്ങി. രണ്ടുപേരുടെയും നനഞ്ഞൊട്ടിയുള്ള നിൽപ്പിൽ അവന് വികാരത്തിലേക്ക് കൊണ്ടെത്തിച്ചതും അവനവളെ തന്നിലേക്ക് ചേർത്ത് നിർത്തി അവളുടെ നെറ്റിയിലും കവിളിലും ചുംബിച്ചു. ഒന്ന് തടയാൻ പോലും ആവാതെ വിറകൊണ്ട് നിൽക്കുന്ന അവളുടെ ചുണ്ടുകളിൽ അവൻ്റെ അധരങ്ങൾ പതിഞ്ഞതും അവളുടെ കൈകൾ അവൻ്റെ തോളിൽ അമർന്നു. ദിയ, അത്യധികം പ്രണയത്തോടെ അവൻ അവളെ വിളിച്ചുകൊണ്ട് അവളുടെ അധരങ്ങൾ വീണ്ടും അവൻ്റെ ചുണ്ടുകൾ ചേർത്തു. ആ നിമിഷം അവൾ എന്തു ചെയ്യണമെന്നറിയാതെ തടഞ്ഞു നിന്നു. കണ്ണുകളടച്ച് തൻ്റെ അധരങ്ങൾ ലയിച്ചുകൊണ്ടിരിക്കുന്ന അവനെ അവൾ പ്രണയത്തോടെ നോക്കി. അവനെ തന്നിലേക്ക് അടുപ്പിക്കാൻ അവളും ആ നിമിഷം കൊതിച്ചു. അവൻ്റെ കൈകൾ തൻ്റെ അരയിലും ദിശ മാറി സഞ്ചരിക്കുന്നറിഞ്ഞവൾ ഞെട്ടിക്കൊണ്ട് അവനെ ബലമായി പിടിച്ച് തള്ളിമാറ്റി. കിതച്ചുകൊണ്ട് അവൻ അവളെ നോക്കിയത് അവൾ കണ്ണീരോടെ ബാത്റൂമിലേക്ക് ഓടി. അവളുടെ അനുവാദമില്ലാതെ ചെയ്ത പ്രവൃത്തികൾ ഓർത്തു ഷാൻ കുറ്റബോധം കൊണ്ട് തലതാഴ്ത്തി. ഒരിക്കൽ താൻ അവൾ അവഗണിച്ച മുഴുവൻ ഓർത്ത് അവൻ്റെയും കണ്ണുകൾ നിറഞ്ഞു. ദിയ ബാത്റൂമിൽ കണ്ണാടിക്കുമ്പിൽ തൻ്റെ ചുണ്ടുകളിൽ വിരലോടിച്ച് അവൻ തന്ന ചുംബനത്തെപ്പറ്റി ചിന്തിച്ചു. അവളിലൊരു പുഞ്ചിരി ഉണ്ടായെങ്കിലും പിന്നെ എന്തോർത്ത പോലെ അത് മാഞ്ഞു. സോറി, ബാത്റൂമിൽ നിന്നിറങ്ങി വരുന്ന ദിയെ നോക്കി അവൻ പറഞ്ഞു. അവൾ ഒന്നും മിണ്ടാ പോകുന്ന നോക്കി അവൻ വിഷമത്തോടെ നിന്നു. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുമ്പോഴും ഷാൻ നോക്കുന്ന ദിയാണ്. അവൾ എല്ലാവരോടും ചിരിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിലും തന്നെ അവഗണിക്കുന്ന് അവൻ അറിഞ്ഞു. അവൾ ഉമ്മയുടെ കൂടെ സമയം ചെലവഴിച്ച് വൈകിയാണ് മുറിയിലേക്ക് എത്തിയത്. ഷാൻ ഉറങ്ങുന്ന കണ്ടതും അവൾ വിഷമത്തോടെ അവനെ നോക്കിക്കൊണ്ട് അവനരിയിലിരുന്നു. വേദനയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു. നെറ്റിയിലേക്ക് താഴ്ന്നു വന്ന മുടിയിഴകൾ വകഞ്ഞു മാറ്റി അവിടെ അവളുടെ ചുണ്ടുകൾ പതിപ്പിച്ചു. സോറി ഷാൻ, അവനോടെന്ന പോലെ പറഞ്ഞതും ആ നിമിഷം തന്നെ അവൻ കണ്ണു തുറന്നു. ദിയ ഞെട്ടിക്കൊണ്ട് എണീക്കാൻ ശ്രമിച്ചതും അവൻ്റെ കൈകൾ അവളെ പിടിച്ചു നിർത്തിയിരുന്നു. ഷാൻ വിട്, എന്നെ ഇത്രയും സ്നേഹിക്കുന്ന നീ എന്തിനാ എന്നിൽ നഗരം പാലിക്കുന്നു? നിന്നോട് ചെയ്തിട്ട് ഞാൻ അനുഭവിക്കുന്ന ശിക്ഷ പോരെന്ന് തോന്നിയതുകൊണ്ടാണോ? അവൻ പറഞ്ഞു തീരുന്നതിന് മുന്നേ അവളുടെ വിരൽ അവൻ്റെ അധരങ്ങളിൽ തടസ്സം സൃഷ്ടിച്ച്, എനിക്ക് ഇഷ്ടമാണ് അന്നും ഇന്നും എന്നും, പക്ഷെ ഷാനുവിനെ സ്നേഹിക്കാനേക്ക് പേടിയ. എന്തിന്? ഒരിക്കൽ കൂടി ഷാനുവിനെ നഷ്ടപ്പെടുന്നതിനെ പറ്റി എനിക്ക് ചിന്തിക്കാൻ പറ്റാത്തതുകൊണ്ട്. നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ നിന്നെ വീണ്ടും ചതിക്കുകയാണെന്ന്? ഇല്ല, എനിക്കറിയാം ഷാനിപ്പ എന്നെ സ്നേഹിക്കുന്ന ആത്മാർത്ഥമായിട്ടാണെന്ന്. പിന്നെ എന്തിനാതിയാ നീ എന്നെങ്കിലും അവോയ്ഡ് ചെയ്യുന്നത്? അതൊരു പക്ഷേ എൻ്റെ ചിന്തകളുടെ കുഴപ്പമാവും, എനിക്കറിയില്ല. ഷാനുവിനെ സ്നേഹിക്കാനോ ഷാൻ എന്നെ സ്നേഹിക്കാനോ തുടങ്ങുമ്പോൾ ഇതിനൊന്നും തനിക്ക് അവകാശമില്ലെന്ന് തോന്നല. എനിക്ക് ഷാനുവിനെ ഉപേക്ഷിച്ച് പോയാൽ അവൾ ഷാനുവിന് വേണ്ടി തിരികെ വന്നാൽ, ഷാൻ എന്നെ ഉപേക്ഷിച്ച് പോയാലോ? എല്ലാ അർത്ഥത്തിലും നമ്മളൊന്നായാൽ എനിക്കത് സഹിക്കാനാവില്ലെന്ന് മാത്രമല്ല, ഞാനൊരു മുഴുവൻ ഭ്രാന്തിയായി മാറും. ഷാനുവിൽ നിന്ന് എത്ര അകന്നു നിൽക്കുന്നു, അത്രയും വേദന കുറച്ച് അനുഭവിച്ചാൽ പോലെ എനിക്ക്. ഒരിക്കൽ നെഞ്ചുപൊട്ടുന്ന വേദനയോടെയാണ് നിന്നെ ഞാൻ പറഞ്ഞു വിട്ടത്. ഇപ്പോൾ ഈ ഷാൻ ഈ ദിയക്ക് മാത്രം അവകാശപ്പെട്ടതാ. ഈ ദിയ ഷാനുവിന് മാത്രം അവകാശപ്പെട്ടതും അത് ഈ ജന്മം മാത്രമല്ല ഞാൻ ആഗ്രഹിക്കുന്നു. നിന്നോടൊപ്പം 1000 ജന്മം കിട്ടിയാൽ പോലും എനിക്ക് മതിയാവില്ല. നിന്നെ വേദനിപ്പിച്ചതിന് ആ ജന്മം അത്രയും എനിക്ക് നിന്നെ സ്നേഹിക്കണം. അവൻ കണ്ണീരിൽ കുതിർന്ന പുഞ്ചിരിയോടെ അവളുടെ മുഖം കയ്യിലാക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ നേരത്തെ ഒരു പുഞ്ചിരി അവൻ നൽകി. ഇനി ഒരിക്കലും അങ്ങനെ ഒരു അകൽച്ച നമുക്കിടയിൽ ഉണ്ടാവില്ല. അങ്ങനെ ഒന്നുണ്ടെങ്കിൽ അതെന്നെ മരണത്തോടെ ആയിരിക്കും. അല്ലാതെ നിന്നെ വിട്ട് ഞാൻ ഒരിക്കലും പോവില്ല. ഇത് ഈ ഷാൻ നിനക്ക് തരുന്ന വാക്കാണ്. ഷാൻ, അവൾ കണ്ണീരോട് അവനെ കെട്ടിപ്പിടിച്ചു. മനസ്സിൽ അടക്കി വെച്ച സങ്കടങ്ങളൊക്കെ അവിടെ അണകുട്ടി ഒഴുകി. അവൻ്റെ നെഞ്ചോട് ചേർന്നായിരുന്നു അവൾ കാലത്ത് കണ്ണു തുറന്നപ്പോൾ ഉണ്ടായിരുന്നു. സോറി, കണ്ണുകൾ തുറന്ന ഷാനുവിൻ്റെ നെഞ്ചിൽ നിന്ന് എണീറ്റുകൊണ്ട് അവൾ പറഞ്ഞു. എന്തിന്? അത് ഞാൻ കരഞ്ഞു തളർന്ന് നീ എപ്പോഴും എൻ്റെ നെഞ്ചിൽ കിടന്ന് ഉറങ്ങിയതിലാണോ ഈ സോറി? ഇനി നമുക്കിടയിൽ അങ്ങനെ ഒരു വാക്കുണ്ടാവരുത്. ഒന്ന് മൂളിക്കൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് നോക്കി നാണത്തോടെ അവൾ പോയതും അവനൊരു ചിരിയോടെ എണീറ്റു. വീട്ടിലേക്ക് തിരികെ വന്നു. ഇജു ഹാനുവിനെയും കൊണ്ട് ഇറങ്ങി. ഉമ്മയും ഉപ്പയും യാത്രാക്ഷണം തീർക്കാനും പോയി. എന്താണെന്നറിയില്ല, നല്ല തലവേദന. ദിയ നെറ്റിയിൽ കൈവച്ച് ബാത്റൂമിൽ ചെന്ന് ഫ്രഷായി ഇറങ്ങിയതും ഷാൻ ബാമുമായിട്ട് അവൾക്കരികിൽ വന്നു. കിടന്നു, ഞാൻ ബാമ തടവി തരാം. ഞാൻ തടവിക്കോളാം, ഇങ്ങ് തന്നേക്ക്. ഇത് പുരട്ടി തന്നിരുന്ന് എനിക്കൊന്നും സംഭവിക്കാൻ പോണില്ല എന്നു പറഞ്ഞ് ഷാൻ അവളുടെ നെറ്റിയിൽ ബാം തടവാൻ തുടങ്ങിയതും അവൾ ആശ്വാസം തോന്നിയ പോലെ അവനെ നോക്കി പുഞ്ചിരിച്ചു. അത് മനസ്സിലാക്കിയ പോലെ അവൾ അവൻ ഉറങ്ങുന്നവരെ നെറ്റി ഒഴിഞ്ഞു കൊടുത്തു. അവൾ ഉറക്കം പിടിച്ചതും ഷാൻ അവളെ പൊതുപ്പിച്ചു കൊടുത്ത് അവൾക്കരികിലായി കിടന്നു. കാലത്തെണീറ്റ ദിയ അവൻ്റെ കൈ തൻ്റെ വയറ്റിൽ നിന്ന് പതിയെടുത്തു മാറ്റി അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു.
തനിക്ക് ചെറുതായിട്ടൊന്ന് വേദനിച്ചപ്പോൾ, തൻ്റെ അടുത്തിരുന്ന് പരിപാലിച്ച് ഓർത്തപ്പോൾ അവൾക്ക് എന്തോ അവനെ ഇനി അകറ്റിരുത്തരുതെന്ന് തോന്നലുണ്ടായി. ഷാൻ എണീക്ക്. അവനെ വിളിച്ചുണർത്തി അവൾ പോയതും ഷാൻ അവളുടെ പിള്ളയെടുത്ത് അതിനെയും കെട്ടിപ്പിടിച്ച് അവിടെ തന്നെ കിടന്നു. അന്ന് മുഴുവൻ അവൾ അവനെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൻ നോക്കുമ്പോഴെല്ലാം അവൾ മറ്റെങ്ങോ നോക്കും. ഗുഡ് നൈറ്റ്. പതിവില്ലാതൊരു ഗുഡ് നൈറ്റ് കേട്ട് ഉമ്മയും ഉപ്പയും തിരിച്ച് വിഷയുന്നതിനോടൊപ്പം പരസ്പരം നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. പുഞ്ചിരിയോടെയായിരുന്നു അവൾ മുറിയിൽ കയറിയത്. ഷാൻ ബെഡിലിരിക്കുന്ന കണ്ട് അവൾ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് ബാത്റൂമിലേക്ക് കയറി. ഫ്രഷായി ഇറങ്ങുമ്പോഴേക്കും അവൻ കണ്ണുകൾ അടച്ച് കിടന്നിട്ടുണ്ടായിരുന്നു. മുഖത്തേക്ക് വെള്ളത്തുള്ളികൾ തെറിച്ചപ്പോഴാണ് അവൻ കണ്ണുകൾ തുറന്ന് കവിളിൽ പതിഞ്ഞ വെള്ളത്തുള്ളികൾ കയ്യിലെടുത്ത് അവൻ മേലേക്ക് നോക്കി. വീണ്ടും കവിളിലേക്ക് വെള്ളം പതിഞ്ഞപ്പോൾ അവൻ തിരിഞ്ഞു നോക്കി. അവൾ കണ്ണാടിക്കുമ്പിലും തലതോർത്തെന്നാണ് അവൻ കണ്ടത്. സ്വയം മറന്ന് അവളൊരു നിമിഷം നോക്കി നിന്നെങ്കിലും പിന്നെ അവളുടെ കണ്ണീരോടെയുള്ള വാക്കുകൾ അവനെ പിന്തിരിപ്പിച്ചു. ടവൽ ആങ്കറിലിട്ട് അവൾ തിരിഞ്ഞതും എണീറ്റിരുന്ന ഷാനുവിനെ കണ്ട് അവൾ പെട്ടെന്ന് ഷാൾ എടുത്തിട്ടു. ഷാനു ഉറങ്ങിയില്ലായിരുന്നോ? നീയല്ലേ എന്നെ ഉണർത്തിയത്? ഞാനോ? ആ, ഞാൻ കരുതി നീ എന്നുള്ള ദേഷ്യം കൊണ്ട് മനഃപൂർവ്വം ഉണർത്തിയതാണെന്ന്. ഈ വലിയ തമാശ. അവൾ അതും പറഞ്ഞ് അവനരികിൽ ഇരുന്നു. അത് കണ്ടതും ഷാൻ അവൾക്കരികിൽ നീങ്ങിയിരിക്കാൻ ഒരുങ്ങിയതും അവളുടെ ഫോൺ റിംഗായി. അവൾ എണീറ്റു. അത് കണ്ടതും ഷാൻ നിരാശയോടെ ഇരുന്നു. മോനു കോൾ അറ്റൻഡ് ചെയ്ത് അവൾ വിളിക്കുന്നത് കേട്ടതും ഷാനുവും അത് കേട്ടെന്ന് പുഞ്ചിരിച്ചു. അവൾ അവനരികിൽ ഇരുന്നു. ഷാൻ അവളോട് ചേർന്നിരുന്നു. വീഡിയോ കോൾ ആയതുകൊണ്ട് ദിയാവിൻ്റെ ഇരിപ്പം ശ്രദ്ധിച്ചില്ല. മമ്മ ഷാനുപ്പ, മോനെ വിളി രണ്ടുപേരും ചിരിച്ചു. മോനും സുഖാണോ? ആ, പിന്നെ ഞാൻ വിളിച്ചത് എന്തിനാന്നറിയോ? എന്തിനാ? അത് മമ്മിയുടെ വയറ്റിൽ കുഞ്ഞാവുണ്ടെന്ന് ഇന്ന് ഡോക്ടറെ അടുത്ത് പോയപ്പോ പറഞ്ഞതാ. അത് കേട്ടതും ദിയ പുഞ്ചിരിയോടെ ഷാനുവിനെ നോക്കി. ആണോ? അപ്പൊ മോനൊരു കാക്കുവാൻ പോവാ അല്ലേ? ആ, ദാടി പറഞ്ഞു. ആഹാ, മോനൊരു അനിയ വാവിയാണോ അനിയത്തി വാവിയാണോ വേണ്ടത്? എനിക്ക് മോള് വാവേ മതി. മോന്റെ ആഗ്രഹം നടക്കട്ടെ, മമ്മ പ്രാർത്ഥിക്കാട്ടോ. എന്റെ കുഞ്ഞാവയെ കാണാൻ ഷാനുപ്പയും മമ്മയും വരുമോ? പിന്നെ വരാണ്ട്? ഷാനുപ്പാക്കും മമ്മക്കും എന്റെ കുഞ്ഞാവയെ വേണോ? ഏയ്, അത് വേണ്ട, അതിന് മോള് തന്നെ എടുത്തോ, ഞങ്ങൾ വേറെ വാങ്ങിക്കോളാം. ഷാൻ പറഞ്ഞതും ദിയാവൻ അന്തം വിട്ട് നോക്കി. സെമിനെയും വൈഫിനെയും വിഷ് ചെയ്ത് കോൾ ഓഫ് ചെയ്തു. ഈ മോനൊരു കാര്യം അല്ലേ? അവൻ ചിരിച്ചോണ്ട് പറഞ്ഞു. അതുപോലെ ഒന്നിനെ നമുക്കും വേണ്ടേ? ആ എന്നു പറഞ്ഞ് ഷാൻ ഫോൺ ടേബിൾ കയ്യെത്തിച്ച് വെച്ച് പെട്ടെന്ന് ഞെട്ടിക്കൊണ്ട് അവൾ നോക്കിയതും അവൾ നാണത്തോടെ പുഞ്ചിരിച്ചു. ദിയ നീ? അതിനവൾ അവനെ നോക്കാതെ എണീക്കാൻ നിന്നു. ഷാൻ അവളെ പിടിച്ച് തന്നെ മടിയിലിരുത്തി. അവന്റെ പ്രവൃത്തി അവൾ എണീക്കാനൊരു ശ്രമം നടത്തിയതും ഷാൻ അവൾ ഒന്നുകൂടി ചേർത്ത് പിടിച്ച് അവളുടെ മുഖം തന്നെ കൈക്കുമ്പിളിലാക്കി. പ്രണയത്തോടെയുള്ള രണ്ടുപേരുടെയും നോട്ടത്തിൽ കണ്ണുകൾ കോർത്തി പിടിച്ചു. ഒന്നാവാൻ കൊതിക്കുന്ന മനസ്സോടെ അവൻ അവളെയും കൊണ്ട് ബെഡിലേക്ക് നീങ്ങി. അവന്റെ ചുംബനങ്ങളിൽ അവൾ അലിഞ്ഞില്ലാതായ പോലെ അവന്റെ ഓരോ സ്പർശനത്തിലും അവളിലെ പെണ്ണുണർന്നു. അത്യധികം പ്രണയത്തോടെ അവൻ അവളിലേക്ക് അമരുമ്പോൾ അവളുടെ കൈകൾ അവന്റെ തലമുടിയിൽ കോർത്ത് പിടിച്ചു. ഒടുവിൽ അവൻ തളർന്നുകൊണ്ട് അവളുടെ മാറിലേക്ക് ചാഞ്ഞതും അവൾ പുഞ്ചിരിയോടെ അവനെ ചേർത്ത് പിടിച്ചു. കിതപ്പ് മാറിയതും അവൻ നേരത്തെ സ്വരത്തോട് അവളുടെ കാതിൽ ചുണ്ടുകൾ അമർത്തിക്കൊണ്ട് വിളിച്ചു. എന്താ ഷാൻ? ഈ ജന്മം മുഴുവൻ ഓരോ രാത്രിയിലും എനിക്ക് നിന്നിൽ അലിയണം. ആ നിമിഷങ്ങളിൽ ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനാണെന്ന് തോന്നിപ്പോകണം എനിക്ക്. ഷാൻ, ഷാനുവിൻ്റെ പഴയ കാമുകിയെ ഒരിക്കലെങ്കിലും എനിക്ക് കാണണം. എന്തിന്? ഷാനുവിനെ എനിക്ക് തിരിച്ചു തന്നതിന് ഒരു നന്ദി പറയാം. വേണ്ട, ആ രൂപം എൻ്റെയോ നിൻ്റെയോ മുന്നിൽ ഒരു നിഴലായിട്ട് പോലും വരരുത് എന്ന പ്രാർത്ഥന മാത്രമേ ഇപ്പം എനിക്കുള്ളൂ. താങ്ക്സ് ഷാൻ, എന്നെ ഇത്രയും സ്നേഹിക്കുന്നതിന്. അവനെ അവൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞതും ഷാൻ അവൾ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിലും കവിളിലും വീണ്ടും ചുംബനങ്ങൾ കൊണ്ട് പൊതിഞ്ഞു. അതിരങ്ങൾ തമ്മിൽ കോർത്തതും വീണ്ടും ഒന്നാവാനുള്ള ആഗ്രഹത്തോടെ അവൻ അവളെ പുണർന്നു. തളർച്ചയോടെ മയങ്ങുന്ന അവളെ അവൻ പുഞ്ചിരിയോടെ നോക്കിക്കിടന്നു. ഐ ലവ് യു ദിയ, അവൻ പുഞ്ചിരിയോടെ മുഴിഞ്ഞു. കാലത്ത് കണ്ണുകൾ തുറന്ന് അവൾ അവൻ്റെ നെഞ്ചിൽ നിന്നും തലയുയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ തന്നിൽ കാണിച്ച ഓരോ കുസൃതിയും ഓർത്ത് അവൾ പുഞ്ചിരിച്ചുകൊണ്ട് അവൻ്റെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് എണീറ്റു. ചിതറിക്കിടക്കുന്ന ഡ്രസ്സിലേക്ക് പുഞ്ചിരിയോടെ നോക്കിക്കൊണ്ട് അതും എടുത്തിട്ട് അവൻ്റെ ദേഹത്തേക്ക് പുതപ്പെടുത്ത് പുതച്ചുകൊണ്ട് അവൾ ബാത്റൂമിൽ കയറി. ഷവർ തുറന്നപ്പോൾ അവൻ്റെ പല്ലുകൾ ഏൽപ്പിച്ച മുറിവുകൾ നീറി തുടങ്ങി. അവൾ പുഞ്ചിരിയോടെ കണ്ണുകൾ അടച്ചു അതിൻ്റെ കീഴിൽ ഒത്തിരി നേരം നിന്നു. ഇറങ്ങി വന്ന് തല തുവർത്തുമ്പോഴാണ് അവൾ കണ്ണാടിയിൽ കൂടി അവനെ കണ്ടത്. നടന്നെല്ലാം ഓർത്ത് അവനെ നോക്കി നിന്നു. അവനെ ഉണർത്താനായി അവൻ അരികിൽ ചെന്നു. ഷാൻ,
അവനൊന്ന് മൂളിക്കൊണ്ട് തിരിഞ്ഞു കിടന്നു. അത് കണ്ടതും ദിയ തന്റെ മുടി തലപ്പിളിൽ നിന്ന് അവന്റെ മുഖത്തേക്ക് വെള്ളത്തുള്ളികൾ തെറിപ്പിച്ചു. കണ്ണുകൾ തുറന്ന ഷാൻ അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് എണീറ്റതും അവരുടെ പ്രണയനിമിഷങ്ങൾ ഓർത്തുന്ന പോലെ ഷാൻ അവളെ തന്നെ നോക്കി. പോയി ഫ്രഷായി വാ, ഞാൻ ചായ എടുക്കാം എന്നും പറഞ്ഞ് അവൾ മുറിയിൽ നിന്നിറങ്ങിയതും ഷാൻ ഒരു ചിരിയോടെ പുതപ്പെടുത്ത് ചുറ്റി ബാത്റൂമിലേക്ക് നടന്നു. ദിയയിലുള്ള മാറ്റവും ഒരു പുഞ്ചിരിയോടെ നോക്കി നിന്നു. അവളും അവനോടൊപ്പമുള്ള നിമിഷങ്ങളായിരുന്നു. ചായയുമായി വരുന്ന ദിയെ കണ്ടതും ഷാൻ മറഞ്ഞു നിന്നു. അവൾ കപ്പ് ടേബിൾ വെച്ചപ്പോൾ തന്നെ ഷാൻ അവളെ പുറകിൽ കൂടി വട്ടം പിടിച്ചു. ഇന്ന് പേടിച്ചോ? അവളുടെ കഴുത്തിൽ ചുംബിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. ഇല്ല, എനിക്കറിയായിരുന്നു. ഞാനിയാളെ ഇന്നലെയും കാണുന്നല്ലോ. പക്ഷേ ഞാൻ ഇന്നലെ മാത്രമേ കണ്ടുള്ളൂ. അവൻ പതിഞ്ഞ സ്വരത്തിൽ അവളുടെ കാതിൽ പറഞ്ഞു. അവൾ നാണത്തോടെ അവനെ നോക്കിയതും തുറന്നു കിടക്കുന്ന വാതിലടച്ച് അവൻ അവളെയും കൊണ്ട് ബെഡിലേക്ക് മറിഞ്ഞു. ഷാനുവിന് ചായ കൊടുത്ത് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു വന്ന, ഇനി ഞാനിങ്ങനെ ഉമ്മയുടെ മുഖത്ത് നോക്കൂ. നിനക്ക് ചമ്മരാണെങ്കിൽ ഞാൻ പറയാം. എന്തു പറയാന്ന്? ഞാനെന്ന് ഈ ഇവിടെ. അവൾ പിള്ളിലോടുത്ത് അവൻ എറിഞ്ഞ് താഴേക്ക് ഇറങ്ങി. അവനൊരു ചിരിയോടെ അവൾ പോകുന്നത് നോക്കി നിന്നു. അതുമ്മ ഞാൻ, അവൾ ചമ്മരോടെ കിച്ചൽ കയറിയ പട പറഞ്ഞു. അവൻ വിട്ടില്ലെന്നല്ലേ, അതൊന്നും സാരല്ല. അതിനവൾ കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് നാവ് കടിച്ചു. അവന്റെ സ്നേഹത്തിന്റെയും പ്രണയത്തിന്റെയും മുമ്പിൽ അവൾ പോലും തോറ്റുപോയ നിമിഷങ്ങൾ. തുടരും ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം.